ഇന്ദുലേഖ തുടരുകയാണ് ഇന്ദുലേഖയിലെ പത്താമത്തെ അധ്യായമാണ് ഇന്ന് അവതരിപ്പിക്കുന്നത് ഈ അധ്യായത്തിൻ്റെ പേര് മദുരാശിയിൽ നിന്ന് ഒരു കത്ത് എന്നാണ് കഴിഞ്ഞ അധ്യായത്തിൻ്റെ തുടർച്ചയായിട്ട് പഞ്ചുവേനോൻ്റെ നിർദ്ദേശപ്രകാരം കുഞ്ഞിക്കുട്ടി അമ്മ ഇന്ദുലേഖയെ കാണാൻ പോകുന്ന സന്ദർഭമാണ് ഈ അധ്യായത്തിൻ്റെ ആരംഭം പഞ്ചമേനോന്റെ ഊണ് കഴിഞ്ഞ ശേഷമാണ് കുഞ്ഞിക്കുട്ടിയമ്മ ഇന്ദുലേഖയെ കാണാൻ മാളിക മുകളിലേക്ക് പോയത് അവിടെ ഇന്ദുലേഖ ഒരു തൊപ്പി തുന്നിക്കൊണ്ടിരിക്കുകയായിരുന്നു മുത്തശ്ശിയെ കണ്ട് അവൾ എഴുന്നേറ്റു ഇന്ദുലേഖയെ അവർ മാറോട് ചേർത്തു പിടിച്ചു അവളുടെ നിറുകയിൽ ചുംബിച്ചുകൊണ്ട് അവൾക്ക് എല്ലാ ഭാഗ്യവും തികഞ്ഞുവെന്നും എഴുന്നള്ളത്ത് കണ്ടില്ലേ എന്നും ചോദിച്ചു ഇതിന് ഒന്നും അറിയാത്തതുപോലെ അമ്പലത്തിൽ ഉത്സവമുണ്ടായിരുന്നോ എന്നും ആനയും വാദ്യങ്ങളും ഉണ്ടായിരുന്നോ എന്നും ഇന്ദുലേഖ നിഷ്കളങ്കത അഭിനയിച്ചു അപ്പോൾ സൂര്യ നമ്പൂതിരിപ്പാടിൻ്റെ എഴുന്നള്ളത്താണെന്നും മുകളിൽ വാതിലടച്ചിരുന്ന് തുന്നൽക്കാരുടെ പണിയെടുത്തു കൊണ്ടിരുന്നാൽ ഒന്നും അറിയില്ലെന്നും കുഞ്ഞിക്കുട്ടിയമ്മ പരിഭവം പറയുന്നു തുടർന്ന് അവർ നമ്പൂതിരിപ്പാടിൻ്റെ കേമത്തരങ്ങൾ വിശദീകരിക്കുകയാണ് എന്റെ ഈ അറുപത് വയസ്സ് പ്രായത്തിനിടയിൽ ഇത്രയും സുന്ദരനായ ഒരാളെ കണ്ടിട്ടില്ല ഉടുപ്പും കുപ്പായവുമെല്ലാം പൊന്നുകൊണ്ട് തന്നെ ഇപ്പോൾ അമറയത്തിന് തയ്യാറെടുക്കുകയാണ് അത് കഴിഞ്ഞാൽ ഇന്ദുലേഖയെ കാണാൻ മുകളിലേക്ക് വരും ചെറുശ്ശേരിയും കൂട്ടത്തിൽ വന്നിട്ടുണ്ട് അദ്ദേഹം നമ്പൂതിരിപ്പാടിൻ്റെ മുന്നിൽ ഇരിക്കാൻ പോലും തയ്യാറാകുന്നില്ല അത്ര വലിയ അവസ്ഥയുള്ള ആളാണ് നമ്പൂതിരി മനക്കലെ ആനച്ചങ്ങല പോലും സ്വർണം കൊണ്ടാണത്രേ ഇങ്ങനെ പോകുന്ന വിവരണം നമ്പൂതിരിപ്പാടിനോട് ഇന്ദുലേഖ ഭയഭക്തി ബഹുമാനങ്ങൾ ഏറെ കാണിക്കണം എന്ന സൂചന നൽകാനാണ് തൻ്റെ മുറിയിലേക്ക് ഇത്രയും ബഹുമാന്യനായ ആൾ എന്താവശ്യത്തിനാണ് വരുന്നതെന്നായി ഇന്ദുലേഖ ഇതിന് ഇന്ദുലേഖയുടെ സൗന്ദര്യ കീർത്തി കേട്ടാണ് നമ്പൂതിരിപ്പാട് വന്നതെന്നും അദ്ദേഹത്തിനെ പോലെ കേമനായ ഒരാൾ തൻ്റെ കൊച്ചുമകളായ ഇന്ദുലേഖയുടെ ഭർത്താവായി വന്നു കാണണമെന്ന് താൻ വളരെ ആഗ്രഹിക്കുന്നുവെന്നും അതിനാൽ അദ്ദേഹത്തോട് നടിമാറണമെന്നും കുഞ്ഞിക്കുട്ടിയമ്മ പറയുന്നു ധനസ്ഥിതിയുള്ള ആണുങ്ങൾ ഭർത്താക്കന്മാരായാൽ മാത്രമേ പെൺകുട്ടികളുടെ തറവാട് അഭിവൃദ്ധിപ്പെടുകയുള്ളൂ കുട്ടിക്കാലത്ത് താനേറെ സുന്ദരിയായിരുന്നു അതുകൊണ്ട് ഒരുപാട് സുന്ദരന്മാർ സമ്പന്താലോചനയുമായി വന്നു സൗന്ദര്യം തീരെ ഇല്ലെങ്കിലും ധനവാനായ പഞ്ചുമേനുവിനെയാണ് താൻ സംബന്ധം ചെയ്തത് അതുവഴി തൻ്റെ തറവാട് സാമ്പത്തികമായി ഉയർ ഉയരുകയും ചെയ്തു ഇന്ദുലേഖയുടെ ഭർത്താവായി വരാൻ പോകുന്ന സൂര്യനമ്പൂതിരി എന്ന ഈ പണക്കാരനെ ഭർത്താവാക്കി തറവാടിനെ കൂടുതൽ ധനപുഷ്ടിയുള്ളതാക്കണമെന്നും ഇന്ദുലേഖയോട് മുത്തശ്ശി ഉപദേശിക്കുന്നു അപ്പോൾ തൻ്റെ സംബന്ധം അറിയാതെ തന്നെ തുടങ്ങിയോ എന്നായി ഇന്ദുലേഖ ഏതാണ്ട് അങ്ങനെ തന്നെയാണെന്നും ഇത്രയും കേമനായ ഒരാൾ എഴുന്നള്ളിയാൽ സംബന്ധം നടക്കാതെ പോകുമോ എന്നുമായി കുഞ്ഞിക്കുട്ടിയമ്മ അതുകൊണ്ട് തൻ്റെ ആഭരണപ്പെട്ടിയിലുള്ള തോടയും മാലയുമെല്ലാം എടുത്തു തരാമെന്നും അത് ധരിച്ച് സുന്ദരിയായി നമ്പൂതിരിപ്പാട്ടിന് സ്വീകരിക്കണമെന്നും അവർ പറയുന്നു താൻ അതൊന്നും ധരിക്കില്ലെന്നും ഉറച്ചുറങ്ങാൻ പോവുകയാണെന്നും ഇന്ദുലേഖ മുത്തശ്ശിയുടെ മുഖത്തടിച്ചതുപോലെ പറയുന്നു പകലുറക്കം പെൺകുട്ടികൾക്ക് നല്ലതല്ലെന്നും ആഭരണങ്ങൾ ധരിച്ചില്ലെങ്കിലും നമ്പൂതിരിപ്പാടിന് സ്നേഹം തോന്നുന്ന വിധത്തിൽ പെരുമാറണമെന്നും ഉപദേശിച്ച് അവർ മാളിക മുകളിൽ നിന്നും താഴേക്ക് ഇറങ്ങി ഈ സമയത്ത് ഇന്ദുലേഖയുടെ അമ്മ ലക്ഷ്മിക്കുട്ടിയമ്മ അവളുടെ മുറിയിലേക്ക് കടന്നു വന്നു മകളോട് നമ്പൂതിരിപ്പാടിൻ്റെ വരവിനെക്കുറിച്ചും ആൾ മഹാവിഠിയാണെന്നും ഉള്ള തൻ്റെ നിഗമനത്തെക്കുറിച്ചും പറഞ്ഞു തുടർന്ന് അവർ തമ്മിലുള്ള സംഭാഷണം ഏറെ ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ളതാണ് അത് ആ കഥാപാത്രങ്ങളിൽ തന്നെ നമുക്ക് കേൾക്കാം ലക്ഷ്മിക്കുട്ടിയമ്മ ഇതിൻ്റെ മുകളിലേക്കും വരവുണ്ടാവും ഇന്ദുലേഖ വരട്ടെ ലക്ഷ്മിക്കുട്ടിയമ്മ ബാന്ധവിക്കണമെന്ന് പറയും ഇന്ദുലേഖ ആരെ ലക്ഷ്മിക്കുട്ടിയമ്മ നിന്നെ ഇന്ദുലേഖ വന്ന് കയറിയ ഉടനെയോ ലക്ഷ്മിക്കുട്ടിയമ്മ ചിരിച്ചുകൊണ്ട് ഒരു സമയ ഉടനെ തന്നെ പറയും എന്ന് തോന്നുന്നു ഇന്ദുലേഖ അങ്ങനെ പറഞ്ഞാൽ അതിൻ്റെ ഉത്തരം എൻ്റെ ദാസി അമ്മു പറഞ്ഞോളൂ മലയാള നോവൽ സാഹിത്യത്തിനെ പറ്റിയുള്ള ഏറ്റവും ശക്തമായ പഠനം അക്കാലത്ത് നടത്തിയ പ്രൊഫസർ എം ബി പോൾ ഈ ഭാഗത്തെക്കുറിച്ച് വളരെ ഭംഗിയായി പറഞ്ഞിട്ടുണ്ട് എന്ന് മാത്രമല്ല പലപ്പോഴും നമ്മുടെ ചർച്ചാ വിഷയമായിട്ടുള്ള ഒരു സംഭാഷണം കൂടിയാണ് ഇത് അങ്ങനെ വളരെ പ്രസിദ്ധമായ ഒരു ഭാഗമാണ് ഇപ്പോൾ ഏറ്റവും അവസാനമായി അങ്ങനെ പറഞ്ഞാൽ അതിൻ്റെ ഉത്തരം എൻ്റെ ദാസി അമ്മു പറഞ്ഞോളും എന്നുള്ളത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കൂടിയാണിത് ഇങ്ങനെ നീളുന്ന സംഭാഷണത്തിനിടയിൽ മാധവനെ മാധവനെക്കുറിച്ച് ലക്ഷ്മിക്കുട്ടിയമ്മ സൂചിപ്പിക്കുന്നു ഇത് കേട്ട ഇന്ദുലേഖ വികാര പര പരവശയാവുകയും മദുരാശിയിൽ നിന്ന് വാർത്തകളൊന്നുമില്ലല്ലോ എന്ന് സങ്കടപ്പെടുകയും ചെയ്യുന്നു തുടർന്ന് നമ്പൂതിരിപ്പാടിനോടൊപ്പം ചെറുശ്ശേരി എത്തിയിട്ടുണ്ടോ എന്ന് അന്വേഷിക്കുന്നു അദ്ദേഹവും ഊണ് കഴിക്കുന്നു എന്ന് പറഞ്ഞിട്ട് നമ്പൂതിരിപ്പാടുമായി യുദ്ധത്തിന് തയ്യാറാകാൻ ഹാസ്യരൂപേണ മകളെ ജാഗ്രതപ്പെടുത്തിയിട്ട് ലക്ഷ്മിക്കുട്ടിയമ്മ താഴത്തേക്ക് പോകുന്നു ചെറുശ്ശേരി വന്നിട്ടുണ്ടെന്നറിഞ്ഞ് ഇന്ദുലേഖയ്ക്ക് വലിയ സന്തോഷമുണ്ടായി നേരത്തെ ചെറുശ്ശേരി ഇന്ദുലേഖയെ കണ്ടിട്ടുണ്ട് അന്ന് മാധവനുമായുള്ള അടുപ്പം അയാൾക്കറിവുള്ളതും അതിൽ സന്തോഷിക്കുന്നയാളുമാണ് അദ്ദേഹം ഇപ്പോൾ മ്പൂതിരിപ്പാട് വന്നിരിക്കുന്നത് തൻ്റെ അറിവോ സമ്മതമോ ഇല്ലാതെയാണെന്നും തൻ്റെ മനസ്ഥൈര്യത്തിന് മാറ്റമൊന്നും ഇല്ല എന്നും അയാളെ ബോധ്യപ്പെടുത്തിയാൽ തന്നെ കുറിച്ച് അയാൾക്കുണ്ടായേക്കാവുന്ന പുച്ഛം മാറിക്കിട്ടും എന്നും അവൾ കരുതി ഇതാണ് ആ സന്തോഷത്തിന്റെ കാരണം ലക്ഷ്മിക്കുട്ടിയമ്മ പോയിക്കഴിഞ്ഞ് അല്പനിമിഷങ്ങൾക്കുള്ളിൽ ഇന്ദുലേഖയുടെ ബാല്യക്കാരി അമ്മും ഒരു കടലാസുമായി മുറിയിലേക്ക് കടന്നു വന്നു അത് മാധവൻ മദുരാശിയിൽ നിന്നും അയച്ച ഒന്ന് രണ്ട് എഴുത്തുകളായിരുന്നു മാധവൻ മദുരാശിയിൽ ചെന്ന ഉടനെ അവിടെ സെക്രട്ടേറിയറ്റിൽ നല്ല ഒരു ഉദ്യോഗം ലഭിച്ചു എന്ന വാർത്തയായിരുന്നു അതിൽ അത് വായിച്ചു കഴിഞ്ഞപ്പോൾ ഇന്ദുലേഖയ്ക്കുണ്ടായ ആനന്ദത്തിന് അതിലില്ലായിരുന്നു എഴുത്തിനെ സ്നേഹപൂർവം ചുംബിച്ച് പെട്ടിയിൽ ഭദ്രമായി വെച്ച് പൂട്ടി പിന്നീട് ബാല്യക്കാരിയോട് താഴെ ചെന്ന് ഗൗന്ദംകുട്ടി മേനോൻ ചായ കുടിച്ചോ എന്ന് അന്വേഷിക്കാൻ പറഞ്ഞു താൻ ചായ കുടിച്ചുവെന്നും താമസിയാതെ ഇന്ദുലേഖയുടെ മുറിയിലേക്ക് വരുമെന്നും ഗൗതംകുട്ടി മേനോൻ അറിയിച്ചു ഇത് വാല്യക്കാരി വന്ന് ഇന്ദുലേഖയെ അറിയിക്കുന്നു മാധവന് ഉദ്യോഗം കിട്ടിയ വിവരം ഗൗതംകുട്ടി മേനോൻ പറഞ്ഞു കേട്ട് അമ്മ ആ സന്തോഷത്തോടെ ഇന്ദുലേഖയ്ക്ക് അരികിലേക്ക് വന്നു അവളുടെ സന്തോഷം കണ്ടപ്പോൾ അവരും അതിൽ പങ്കുചേർന്നു ഇനി എല്ലാം ശരിയാകുമെന്നും പഞ്ചുമേനുവിൻ്റെ ശപദം മാത്രമാണ് തടസ്സമെന്ന് നേരിയ ഖേദം പ്രകടിപ്പിക്കുന്നു താൻ ഇനും അതിരാശിയിലേക്ക് പോവുകയാണെന്നും അതിന് അമ്മ വിരോധിക്കില്ലല്ലോ എന്നും ഇന്ദുലേഖ മാധവനോടൊപ്പം എവിടെ പോയാലും വിരോധമില്ലെന്നും പക്ഷേ വലിയച്ഛന്റെ ചന്റെ ശപഥവും മനസ്താപവും എങ്ങനെ അകറ്റുമെന്നും അവർ മഹാശുദ്ധനും തന്നോട് വാത്സല്യമുള്ളവനുമായ വലിയച്ഛന്റെ കാല് പിടിച്ചു കരഞ്ഞാൽ അദ്ദേഹം സമ്മതിക്കുമെന്ന് ഇന്ദുലേഖ ഈ സന്ദർഭത്തിൽ മാധവന്റെ അമ്മയായ പാർവതിയമ്മ മുറിയിലേക്ക് കടന്നു വരുന്നു മാധവന് ഉദ്യോഗമായ വിവരം ഇന്ദുലേഖയിൽ നിന്നും അവർ അറിയുന്നു മകൻ വിദൂരമായ മധുരാശിയിൽ വേർപിരിഞ്ഞ് താമസിക്കുന്നതിലുള്ള വിഷവുമാണ് അവർക്ക് താമസിയാതെ നാട്ടിലേക്ക് മാറ്റം കിട്ടുമെന്നും അതുവരെ മദുരാശിയിൽ പോയി താമസിക്കണമെന്നും ഇന്ദുലേഖ അവരോട് പറയുന്നു ഞാൻ തന്നെയോ എന്ന അവരുടെ ചോദ്യത്തിന് ഞാനും വരാം എന്നായി ഇന്ദുലേഖ എങ്കിലെത്ര നന്നായി എന്നും അതിനിടയിൽ അമ്മാവനുമായി അവൻ ചണ്ടകൂടിയത് വലിയ വിഷമമായെന്നും പാർവതിയമ്മ പറയുന്നു ഈ സംഭാഷണത്തിനിടയിൽ ആ മുറിയിലേക്ക് ഗോന്ദൻ കുട്ടി മേനോൻ കടന്നു വരികയാണ് അപ്പോൾ പാർവതിയമ്മയും ലക്ഷ്മിക്കുട്ടിയമ്മയും താഴേക്കിറങ്ങി തുറന്ന് ഇന്ദുലേഖയും ഗൗന്നംകുട്ടി മേനോനുമായുള്ള സംഭാഷണത്തിനിടയിൽ പഞ്ചുമേനോൻ സംബന്ധത്തെക്കുറിച്ച് തന്നോട് പറഞ്ഞ കാര്യം വെളിപ്പെടുത്തുന്നു മാധവന് ഇന്ദുലേഖയെ കൊടുക്കില്ല എന്നു മാത്രമാണ് താൻ ശപഥം ചെയ്തത് അല്ലാതെ നമ്പുതിർപ്പാടിന് കൊടുക്കും എന്ന് പറഞ്ഞിട്ടില്ല ഇന്ദുലേഖയുടെ സമ്മതമില്ലാതെ സംബന്ധം നടത്തില്ല ഈ വാക്കുകൾ ഇന്ദുലേഖയ്ക്ക് വലിയ ആശ്വാസവും സന്തോഷവും പകർന്നു എങ്കിലും അങ്ങനെയെങ്കിൽ സൂര്യ നമ്പൂതിരിപ്പാടിനെ വിളിച്ചു വരുത്തിയത് എന്തിനാണെന്ന സംശയം അവൾ ഉന്നയിച്ചു അതിന് നമ്പൂതിരിപ്പാടിനെ കണ്ട് ഇഷ്ടപ്പെട്ടാൽ സംബന്ധം നടത്താമെന്നായിരുന്നു ഉദ്ദേശ്യം എന്ന് ഗോതംകുട്ടി മേനോൻ വെളിപ്പെടുത്തുന്നു ഇത് പറഞ്ഞ് ഗൗതംകുട്ടി മേനോൻ തൻ്റെ മുറിയിലേക്ക് പോയി ഇറങ്ങുമ്പോൾ മാധവന് എഴുത്തുവല്ലതും അയക്കണമെങ്കിൽ അത് തയ്യാറാക്കണമെന്നും നിർദ്ദേശിച്ചു തുടർന്ന് ഗൗന്ദംകുട്ടിമേനോൻ മാധവന്റെ അച്ഛനായ ഗൗതപ്പണിക്കരെ കാണാനാണ് പോയത് ഗോന്ദപ്പണിക്കർ പൂമുഖത്ത് തന്നെ ഉണ്ടായിരുന്നു ദമ്പൂതിരിപ്പാടിന്റെ വരവിനെപ്പറ്റി അറിഞ്ഞില്ലേ എന്ന ചോദ്യത്തിന് താൻ കണ്ടില്ലെന്നും അമാലന്മാരുടെ മൂളൽ കേട്ടു എന്നും താൽപ്പര്യമില്ലാത്ത വിധം അദ്ദേഹം മറുപടി പറഞ്ഞു താൻ സ്ഥലത്തു നിന്ന് മാറി അല്പമകലെയുള്ള പൊൽപ്പായി കളത്തിലേക്ക് പോവുകയാണെന്നും രണ്ടു മൂന്ന് ദിവസം കഴിഞ്ഞ് മടങ്ങുകയുള്ളൂ എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഇവിടെ നിന്നാൽ സമ്പന്താലോചനയിൽ തന്നെയും പങ്കാളിയാക്കുമെന്നും അത് പ്രയാസമുള്ള കാര്യമാണെന്നും അതുകൊണ്ടാണ് മാറ്റമെന്നും സൂചിപ്പിച്ചു അങ്ങനെയെങ്കിൽ ഞാനും ഒപ്പം കൂടാമെന്നും അങ്ങനെ സമ്മന്താലോചന എന്ന ഏടാകൂടത്തിൽ നിന്ന് രക്ഷപ്പെടാമെന്നും രണ്ടുപേരും കൂടി നിശ്ചയിക്കുന്നതോടെ പത്താമത്തെ ഈ അധ്യായം പര്യവസാനിക്കുകയാണ് പ്രിയപ്പെട്ടവരെ തുടർന്ന് സംഭവ ബഹുലങ്ങളായിട്ടുള്ള അധ്യായങ്ങളാണ് കടന്നു വരുന്നത് ഈ ചാനൽ നിങ്ങൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം എന്നൊരിക്കൽ കൂടി അഭ്യർത്ഥിക്കുന്നു ഇന്തിനേഖയുടെ അധ്യായങ്ങൾ വരും ദിവസങ്ങളിൽ തുടരും എന്നറിയിക്കുന്നു